ഹലോ പ്രതീക്ഷിക്കുന്നു എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു കാണും, ഞാൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഞാൻ കണ്ട ഇപ്പോൾ പാളത്തിൽ കൂടെ നടക്കുവാണ് കേട്ടോ. ഞാൻ സേഫായിട്ടാണ് നടക്കുന്നത്, ട്രെയിൻ വരാത്ത ഇതിൽ കൂടെയാണ് നടക്കുന്നത്, പേടിക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ കണ്ടെ നമ്മുടെ റോഡിലോട്ട് പോവുകയാണ്. ഇതിലേക്ക് കൂടെ പാളത്തിൽ കൂടെ നന്നാൽ ഈസി ആയിട്ട് എത്താം. എന്നിട്ട് അവിടെ നിന്ന് ഹിച്ച്ഹൈക്ക് ചെയ്ത് ഊട്ടിയിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ പകുതി വെച്ച് ബസ്സിലൊക്കെ കയറിയേക്കാം. ലിഫ്റ്റ് കിട്ടുമെന്നൊന്ന് പറഞ്ഞുകൂടാ കേട്ടോ. തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഇവിടെ സിറ്റിയിലകത്തുനിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഹിച്ച്ഹൈക്ക് കിട്ടുമെന്ന് നോക്കട്ടെ ആദ്യം. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടക്കുവാണ് കേട്ടോ. താണ്ടില്ലേ, ഇതിലേക്ക് കൂടെയാണ് നടന്നു പോകുന്നത്. ഇതൊരു പാലമാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ താണ്ടെ റോഡ് പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ അണ്ടർ പാസേജ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ആ വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് കടന്നു വന്നത്. അയ്യോ, കാലൊക്കെ തെല്ലുന്നത് പോലെ കേട്ടോ, ഈ ബാഗിൻ്റെ വെയിറ്റും കൂടെ കൂടി. അപ്പോൾ ഞാനിനി അങ്ങോട്ട് നടന്നു പോയിട്ട് ആ റോഡിൽ പാസ് ചെയ്ത് കയറും, എന്നിട്ട് അവിടെ നിന്ന് ഹിച്ച്ഹൈക്ക് ചെയ്ത് പോകും കേട്ടോ. ഫൈനലി ഐ ആം ഓൺ റോഡ്. ഓ, വണ്ടിയൊക്കെ പോകട്ടെ, വണ്ടിയൊക്കെ പോയിട്ട് ചാടാം. ഓ, വണ്ടികളൊക്കെ വരുന്ന സ്പീഡ് കണ്ട പേടിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കണ്ടില്ലേ, ഈ കാണുന്ന റോഡിലോട്ട് പോയിട്ട് വടക്കോവൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതായത് മേട്ടുപാളയം റോഡാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ് ഹിച്ച്ഹൈക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. ഇത് സബ് റോഡാണ്, വടക്കോവൈ നമ്മുടെ മേട്ടുപാളയം റോഡ് വരെ ഫുള്ള് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല റഷുണ്ട് കേട്ടോ, നല്ല ട്രാഫിക്കാണ്. എനിക്ക് റോഡ് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഞാനതുകൊണ്ട് മുന്നോട്ട് അങ്ങോട്ട് നടന്നു നോക്കിക്കൊണ്ടിരിക്കുക. കുറേ വണ്ടികൾ പോയിട്ടോ ലിഫ്റ്റ് അടിക്കുന്നു, ആരും നിർത്തുന്നില്ല. വടക്കോവേ ആരും നിർത്തുന്നില്ല കേട്ടോ. എന്താന്തോ, ഓ ഫൈനലി ഒരു വണ്ടി നിർത്തിയതാണോ എന്തോ. അല്ല കേട്ടോ, ആ വണ്ടി നിർത്തിയില്ല. ഈ ബാഗിന്റെ കുഴപ്പമാണെന്നോ കേട്ടോ, നല്ല തോള് വേദന എടുക്കുന്നു. ആരും ലിഫ്റ്റ് തരുന്നില്ല കേട്ടോ. അയ്യോ, ഒരാ പെട്ടോ എന്തോ അറിയില്ല. കോയമ്പത്തൂർ എന്താ ഇങ്ങനെ. ഫൈനലി ലിഫ്റ്റ് കിട്ടി. ആണോ വടക്കോവേ? ഓ, മേട്ടുപാളയം റോഡ്. ഓക്കെ ഓക്കെ, ரொம்ப நன்றி அண்ணா. எஸ் ஃபைனலி எனக்கு லிஃப்ட் கிட்டி கேட்டோ. எஸ் அத்தையுள்ள ഞാന് ഇങ്ങനെ ലിഫ്റ്റൊക്കെ അടിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അണ്ണ അട പാവി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര പാവാണ്. ഹായ് ഹായ് പസുങ്ങ്, ഹായ്. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പോകുന്നു. അപ്പോൾ ഞാൻ വഴിയിൽ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ ഞാൻ ഇറങ്ങും. ഞാൻ എന്തോ പറയുന്നത് കേട്ടോ അണ്ണ. സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് അത് ചെയ്യാനാണ് കേട്ടോ അണ്ണൻ പറഞ്ഞത്. പക്കത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യാൻ, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാനാണ് കേട്ടോ അണ്ണൻ പറഞ്ഞത്. ഞാൻ പോലും പറയാനില്ല. അപ്പോഴേ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ പറ്റുമോ, അതുകൊണ്ട് സബ്സ്ക്രൈബ് പണ്ണായിരുന്നു. ഓക്കെ, താങ്ക് യു അണ്ണാ. അപ്പുറത്ത് ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് വയ്ക്കുകയാണ് കേട്ടോ. എൻ്റെ മുടി ഒറിജിനലാണോ? ഒറിജിനൽ അല്ല, എൻ്റെ മുടി ഡ്യൂപ്ലിക്കേറ്റ്. അല്ല 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 അല്ല, ഒറിജിനലാ. അവർ വിചാരിച്ചു എൻ്റെ മുടി ക്യാപ്പിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ എന്ന് വെച്ചോ. എൻ്റെ അമ്മോ, എൻ്റെ മുടി അവർ ഡ്യൂപ്ലിക്കേറ്റഡ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. നീർത്തൊടിലോ? ഇപ്പൊ നീർത്തൊടിലോ എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ അണ്ണ എനിക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അണ്ണ, അണ്ണൻ്റെ പേര് ഞാൻ മറന്നു പോയിടിച്ചു. ആ, ഹരി ഹരി ബ്രോ. അപ്പോൾ എനിക്ക് ചായ വാങ്ങിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളൊരു കടയിൽ നിർത്തിയതാണ്. അതുമാത്രമല്ല, പുള്ളിക്കാരെ എൻ്റെ നിർത്തിയത് കണ്ടോ എന്തെന്നോ, സാധാരണ ഇവിടെ നമ്മൾ കോയമ്പത്തൂരിലെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെയും കുറേ അതിഥി വർക്കേഴ്സ് ഉണ്ട്, അതിഥി തൊഴിലാളികളുണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അവർ ഏതോ ഒരാൾ ജാക്കറ്റ് വിൽക്കുന്ന ആളാണെന്നും പറഞ്ഞ് എനിക്ക് ലിഫ്റ്റ് തന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ലിഫ്റ്റ് തന്നതാണ്. ഈ ബാഗ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ എന്തോ സാധനങ്ങൾ കൊണ്ട് വിൽക്കാൻ നടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ താണ്ടെ ഇതാണ് കട കേട്ടോ. നമ്മളിങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്, ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഞാൻ ഒരു ഉഴുന്നുവടയും ഒരു പരിപ്പുവടയും വാങ്ങിച്ചു, നമ്മുടെ അണ്ണ ഒരു ചായ വാങ്ങിച്ചു കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അണ്ണ. ഞാനിപ്പോൾ അബദ്ധം കേട്ടോ, ഗോപ്രോ ആണെങ്കിൽ ആ കടയിൽ അങ്ങ് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി വരൂ, അവിടെ നിന്ന് ഒരാൾ പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അണ്ണ എനിക്കൊരു ദിൽകുശോടെ വാങ്ങിച്ചു തന്നു, ரொம்ப நன்றி அண்ணா.
കുറേ നന്ദിയായി പാവം കേട്ട പുള്ളിക്കാരൻ, പാവം കേട്ട പുള്ളിക്കാരൻ എൻ്റെ കഥകളൊക്കെ കേട്ട് പുള്ളിക്കാരൻ എങ്ങനെ വാവ് അകലെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകുന്ന ആദ്യമായിട്ടാണല്ലോ ഒക്കെ കാണില്ലേ എന്ന് പറയുന്നത്. സാധാരണ ബൈക്കിൽ പോകുന്ന കുറേ ആൾക്കാരെ കാണുന്നു എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, പിന്നെ അവിടെ നിന്ന് വീണ്ടും എനിക്ക് ഒറ്റയ്ക്ക് ഹിച്ചേക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഹരി ബ്രോ ഹരി അണ്ണ നമ്മളെ ഇവിടെ വരെ കൊണ്ടായി. ഓക്കെ അണ്ണ പാക്കളാ, റൊമ്പ നന്ദി പാക്കളാ. ഓക്കെ അപ്പോൾ ഞാനിനി കുറച്ച് മുന്നോട്ട് പോയിട്ട് വീണ്ടും ഹിച്ചേക്ക് ചെയ്യണം. കുറച്ച് മുന്നോട്ട് പോവാം, ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ വണ്ടി കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് കേട്ടോ, ഭയങ്കര റൂഡായിട്ട് ദേഷ്യപ്പെടുകയാണ്. പുള്ളിക്കാരൻ വേറെ പണിയില്ല. ഞാൻ വീണ്ടും ലിഫ്റ്റ് അടിക്കട്ടെ. കുറേ നേരമായിട്ട് ലിഫ്റ്റ് അടിക്കുന്ന കേട്ടോ, ആരും നിർത്തുന്നില്ല. അയ്യോ ആരും നിർത്തുന്നില്ല കേട്ടോ. ഫൈനലി എങ്ങനെയൊക്കെയോ ഒരു ലിഫ്റ്റ് കിട്ടി കേട്ടോ. എൻ്റെ തോള് കഴച്ച് പയ്യ അവസാനം. അല്ല വീഡിയോ പണ്ടേ യൂട്യൂബിലെ. സോ ഞാൻ ആ വട്ടിയിൽ ഇറങ്ങി പുള്ളിക്കാരൻ എന്നെ ഒരു സ്ഥലത്ത് ഇറക്കി. അപ്പം തന്നെ വേറൊരാള് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഹിച്ചേക്ക് ചെയ്തു, ലിഫ്റ്റ് തന്നു. പിന്നീട് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലായി ഞാനിപ്പോൾ ഊട്ടിയിൽ പോകുന്നത് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ്, ഒരു മീറ്റപ്പ് അറ്റൻഡ് ചെയ്യാനാണ്. ഒരു ട്രാവലേഴ്സിൻ്റെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. ഹായ് ബ്രോ. സോ ദിസ് ഈസ് നമൻ, സോ ഫ്രം കോയമ്പത്തൂർ ആണ്. അപ്പോൾ അകലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. നൈസ് ടു മീറ്റ് യു മാൻ. യാ യാ ഇറ്റ് ഈസ് വെരി സ്മോൾ വേൾഡ്. ഫൈനലി ഞാൻ മേട്ടുപാളയം വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ബ്രോ എന്നെ മേട്ടുപാളയത്ത് ആക്കി തന്നിട്ടുണ്ട്. ഞാൻ ലിഫ്റ്റ് അടിച്ച് പോട്ടെ, ആരെങ്കിലൊക്കെ നിർത്തുമെന്ന്. ഇനി നേരെ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 49 കിലോമീറ്റർ ഊട്ടിയിലുണ്ട്. ഇവിടെ നിന്നാ നമുക്ക് മലനിരകളൊക്കെ കാണാം കേട്ടോ. കണ്ടില്ലേ, നമുക്ക് ദൂരെ കാണുന്ന മലനിരകളാണ്. കണ്ടില്ലേ, ദൈ കാണുന്ന ബസ്സില്ലേ, ഇത് ഊട്ടിയിലോട്ട് പോകുന്ന ബസ്സാണ്. ഇവിടെ നിന്ന് ഊട്ടി 46 കിലോമീറ്റർ, ഗൂഡല്ലൂർ ഇവിടെ നിന്ന് 96 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ ഊട്ടി പോകുന്ന ബസ്സാണ്. ആരോ കൊണ്ട് വട്ടി നിർത്തിയിട്ടുണ്ട്. ലിഫ്റ്റ് കിടക്കുമോ? എനിക്ക് ഇറക്കുമോ? നീങ്ക എങ്ക പക്കം പോറ അവിടെ പിറക്കും. ഞാൻ വന്ന് ഊട്ടി പോറ്, നീങ്ക ഏത് വരക്കും പോറ അവിടെ പിറക്കും. ഇല്ല നാളെ ആ അവിടെ പോകും, അവിടെ പോകും. ഓക്കെ അത് പോകും. ഫൈനലി ഏതോ ഒരു സ്ഥലം വരെ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അവിടെ കാണാം. ഫൈനലി പുള്ളി ഇവിടം വരെയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ്ട് ഈ കാണുന്ന പുള്ളിയാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്നെ. അയ്യോ പുള്ളി വീണ്ടും മുന്നോട്ടാണല്ലോ പോയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേറെ വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കണം കേട്ടോ. ഇവിടെ ഒരു ബ്ലാക്ക് തണ്ടർന്നും പറഞ്ഞ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കണ്ടില്ലേ, ബ്ലാക്ക് തണ്ടർന്നും പറഞ്ഞ് വാട്ടർ തീം പാർക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ടില്ലേ നമ്മുടെ പുറകിൽ മലനിരകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മുടെ ഊട്ടി റോഡ്. ഇനി 46 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. വേറൊരു വണ്ടി ഇട്ടിട്ടുണ്ട് ബൈക്ക്. പുള്ളി അങ്ങ് കൊണ്ടുപോയി നിർത്തി കേട്ടോ. ഞാൻ ഓടുകയാണ്, എവിടെ വരെ പോകുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ എങ്ങ പോറേ? നാ ഊട്ടി. ലിഫ്റ്റ് കിടക്കുമോ? നീ എങ്ങ പോ? ഞാനും ഊട്ടിതാ പോറേ. ആ ഓക്കെ ഓക്കെ റൊമ്പ നന്ദി. പുള്ളി ഊട്ടി വരെ പോകും കേട്ടോ, അതുവരെ ലിഫ്റ്റ് കിട്ടി. Still too soon to feel, please just say it real. More than just a thrill, not just in it for the thrill. ഫൈനലി ഞാനിവിടെ ചെക്ക് പോസ്റ്റിൽ വന്നതാണ് കേട്ടോ. ചെക്ക് പോസ്റ്റിൽ അവർ ഞങ്ങളെ നിർത്തിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ സ്ലാബ് എടുത്തു കേട്ടോ, സ്രവം തൊണ്ടയിൽ നിന്ന് എടുത്തായിരുന്നു. എന്നിട്ട് അവർ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് ഇപ്പം തന്നെ വിട്ടു. അവർ വേറെ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടല്ല വിട്ടത്, അവർ പിന്നീട് ടെസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വണ്ടികളൊന്നും നിർത്തിക്കുന്നില്ല, അവർ ചില ബൈക്കേഴ്സിനെ മാത്രമേ നിർത്തിക്കുന്നുള്ളൂ. കാറുകളൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വീണ്ടും പോലീസ് പിടിച്ചു കേട്ടോ, ഹെൽമെറ്റ് ഇടാത്തോട്ടെന്ന് പറഞ്ഞ് ഇവിടെ വണ്ടി നിർത്തിപ്പിച്ചു. അവര് 100 രൂപ ഇതടിച്ചു കേട്ടോ. നമ്മളതിൽ ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം സോറി സോറി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പുള്ളിക്കാരൻ നമുക്ക് 1500 രൂപ ഫൈൻ അടിച്ചു തന്നില്ല, വെറും 100 രൂപ മാത്രമേ അടിച്ചു തന്നുള്ളൂ കേട്ടോ. ഇവിടെ മലയിടിഞ്ഞുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ. മലയിടിഞ്ഞ് റോഡ് ഫുള്ള് ബ്ലോക്കായിരിക്കുവാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ നല്ല സ്നേഹമുള്ള പാവം കേട്ടോ, പാവ ഓഫീസർ. ഈ
ഈ കാണുന്നത് നമ്മുടെ നീലഗിരി ടോയ് ട്രെയിനിൻ്റെ പാളമാണ് കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതിലേക്കൂടെയാണ് നമ്മുടെ ടോയ് ട്രെയിൻ പാസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കൂനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂനൂർ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കൂനൂറിലെ റെയിൽവേ സ്റ്റേഷൻ. ടോയ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് അതുകൊണ്ട് ആ കാണുന്നത്. ഞാൻ ആ പുള്ളിക്കാരൻ്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങി. പുള്ളിക്കാരൻ പറപ്പിക്കലായിരുന്നു കേട്ടോ, കാരണം പുള്ളിക്കാരൻ എന്തോ അർജൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ താണ്ട് ഇങ്ങോട്ടാണ് ഞാൻ പോവേണ്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തണം. ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടിയിൽ ഹിച്ചേക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഓട്ടോയിലൊക്കെ പോകാൻ നല്ല പൈസ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോട്ടെ ഹിച്ചേക്ക് കേട്ടെ. എൻ്റെ കൈയുടെ അവസ്ഥ കണ്ടില്ലേ, തണുത്ത് കൈയൊക്കെ മരവിച്ച് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റ്, അടിപൊളി ഫീൽ കേട്ടോ. ഇപ്പോൾ കൈയൊക്കെ വരവിച്ച അവസ്ഥയായി, ഫുള്ള് ഡസ്റ്റൊക്കെ ആണ് കേട്ടോ. കൈയൊക്കെ കറുത്ത് കരുവാളിച്ചിരിക്കുകയാണ്. ഫുള്ള് കുളിച്ചില്ല, രണ്ടല്ല ഒരു മൂന്ന് നാല് ദിവസമായിരുന്നു. മൂന്ന് ദിവസമായിട്ട് ട്രെയിൻ ജേണി ആയിരുന്നല്ലോ. അപ്പോൾ മൂന്ന് ദിവസം കുളിച്ചില്ല, പല്ലിയച്ചില്ല, അവസ്ഥയാണ് കേട്ടോ. ഫുള്ള് എന്തോ പോയിട്ട് നല്ലപോലെ കുളിച്ച് അഴുക്കൊക്കെ വന്ന് ഇറക്കണം. ഫൈനലി എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഇതാണ്ട് ഈ വണ്ടിയാണ് കേട്ടോ, ഇതിലാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. നല്ല തണുപ്പ് കേട്ടോ എൻ്റെ അപ്പോൾ. എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി കേട്ടോ. എനിക്ക് മുകളിൽ വേറൊരു റോഡുണ്ടായിരുന്നു, അതിലേക്കൂടെയാണ് പോകണം. ഞാൻ ഇനി ഇല്ലെങ്കിലൂടെ ഒന്ന് ഷോർട്ട് കട്ട് കയറാം. ടീ പ്ലാൻസിൽ കൂടെ ഷോർട്ട് കട്ട് കേട്ടോ രണ്ടിലേ. അയ്യോ സമയം കുറയായി കേട്ടോ, എനിക്കവിടെ ഒന്നരയ്ക്ക് എത്തണം. ഒന്നരയ്ക്ക് എത്തിയാൽ മാത്രമേ നല്ല ഫുഡ് കിട്ടൂ. നല്ല വിശപ്പുണ്ട് കേട്ടോ. അയ്യോ ഇപ്പോൾ സമയം 1:20 എവിടെയാ വയ്യോ. ആ തേയിലത്തോട്ട് നീടെ ഓടിയപ്പോൾ തന്നെ എൻ്റെ ഇത് ഫുള്ള് പോയ കേട്ടോ. നല്ലപോലെ തൊണ്ടയൊക്കെ കഴിക്കുന്നു. അയ്യോ ഒരു തുള്ളി വെള്ളം വായിൽ കിട്ടിയിരുന്നെങ്കിലുള്ള. അയ്യോ ഒട്ടും വയ്യല്ലാൽ നല്ല പോലെ ഓടിയേട്ടോ. അവിടെ നിന്ന് തേയില തൊട്ട് നീടാ. ഒരു ജീപ്പ് വരുന്നു, ലിഫ്റ്റ് അടിച്ച് നോക്കാം തരുമുണ്ടോ. ബ്രോ അപ്പുറം വരെ ലിഫ്റ്റ് തരുമാ. ആ അവിടെ പോന്നു. ഓക്കെ നന്ദി, താങ്ക് യു സോ മച്ച്. ഓക്കെ ഫൈനലി എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. ഇനി 1.5 kilometer ഉണ്ട് കേട്ടോ, അത്രയും നടക്കണ്ടല്ലോ എന്തായാലും. കണ്ടില്ലേ ഇവിടെ ഫുള്ള് കട്ടറും കുഴിയായിട്ടുള്ള റോഡാണ് കേട്ടോ. അടിപൊളി നല്ല വൈബ്. എൻ്റെ അടുത്ത് ഈ പുള്ളിക്കാരനും ചോദിക്കുകയാണ് കേട്ടോ, നിന്റെ മുടി എവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. എല്ലാവരും വിചാരിക്കണം ഈ ഡ്യൂപ്ലിക്കേറ്റ് മാതിരി തെറിയുമോ, ഒറിജിനലോ. എല്ലാവരും വിചാരിക്കണം ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്, വേറെ ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. ഓക്കെ അവരുടെ സ്ഥലം അതാണ് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ, രക്ഷപ്പെട്ടു. ഓക്കെ ബ്രോ, ഓക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ ടേക്ക് കെയർ. അവങ്ങൾക്ക് ഓക്കെ ഓക്കെ ബൈ ബൈ. അപ്പോൾ ഇവരാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് തന്ന. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്താണ് വന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കഴിയുന്നു. വളരെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ ബൈ ബൈ.